ൾ മൾട്ടി സ്റ്റേറ്റ് ഓണാശംസകൾ എല്ലാ പ്രേക്ഷകർക്കും ഓണം സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ജിമ്മിക്കി കമ്മൽ എന്ന് പറയുന്ന ഒരൊറ്റ പാട്ട് കൊണ്ട് ലോകം മുഴുവൻ വൈറലായ ഒരാളാണ് അങ്കമാലി ഡയറീസ് എടുത്തു പറയാൻ ഒരുപാട് സിനിമകളുണ്ട് തമിഴിലേക്ക് പോയാൽ ഓട്ടോ ശങ്കർ എന്ന് പറഞ്ഞാൽ അപ്പാനി ശരത് എന്ന് തന്നെയാണ് നമുക്ക് ഓർമ്മ വരിക നമുക്ക് ഹൃദയപൂർവ്വം സന്തോഷത്തോടെ ഓണ വിഷ്വസൊക്കെ അറിയിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാം അപ്പാനി ശരത്തിനെ അപ്പാനി ബ്രോ സ്വാഗതം നമസ്കാരം പുതിയ ഓണവിശേഷങ്ങളിലൂടെ തുടങ്ങാം ഓക്കെ ഓണം തുടങ്ങാൻ പോകുന്നില്ല ഓണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓണക്കാലത്തിൽ ഒരുപാട് മാറ്റം ശെരിക്കും ഓണം നമുക്ക് മൊബൈൽ ഇൻസ്റ്റമായിട്ട് വഴി ഓർഡർ ചെയ്തിപ്പോ വീട്ടിൽ കൊണ്ടുവരാം ഓണം 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 സദ്യ ഇപ്പം മാവേലി വരെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾ ഞാൻ പഴയ ജനറേഷനിലുള്ള ആളല്ലേ എന്നാലും ഒരുപാട് മാറ്റമുണ്ട് ഇപ്പോഴത്തെ ഓണങ്ങൾക്ക് കാര്യം എന്റെ ഒക്കെ നല്ല കുട്ടിക്കാലത്ത് ഓണം എന്ന് പറയുമ്പോ അത്തം ഒന്നാം ഒന്നാമത്തെ അത്തം തൊട്ട് പത്താമത്തെ അത്തം വരെ നമ്മൾ എല്ലാ ദിവസവും പൂക്കളം ഇടുകയും എന്നാ സുഹൃത്തുക്കളായിട്ട് ചേർന്ന് ചേർന്ന് നമ്മള് കാശ് പിരിച്ച് പൂ വേടിച്ചു കൊണ്ട് വരുന്ന പൂ അത്ത ഇടുകയും പിന്നെ പൂ പറിക്കാൻ പോവുകയും തിരുവോണ ദിവസം രാവിലെ തന്നെ പുതിയ ഡ്രസ്സ് ഇട്ട് ഇറങ്ങി അത് ഓണാണ് അത് മസ്റ്റാണ് ഓണക്കോടി മസ്റ്റാണല്ലോ ഓണക്കോടി മസ്റ്റാണ് ഓണക്കോടിയൊക്കെ എടുത്ത് രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നതിന് ശേഷം ഓണക്കളികളും ഓണാഘോഷങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ പക്ഷെ ഇപ്പൊ അതൊന്നും ഞാൻ ഇവിടെ കാണുന്നില്ല ഓണക്കളി ഒത്തിരി ഒത്തിരി തലപ്പന്തുകളി കുമ്മാട്ടിക്കളി പിന്നെ എല്ലാ വീടുകളിലും നമ്മൾ ചെണ്ട കൂട്ടിയിട്ട് ഈ കരയില മാടൻ എന്നൊരു കരിയില മാടൻ അതായത് നമ്മൾ ഈ വാഴയിൽ വാഴ്ന്ന് കരിയില പറിച്ചെടുത്തിട്ട് അത് നമ്മൾ ദേഹത്ത് മുഴുവൻ ചുറ്റിയിട്ട് ഒരു പ്രത്യേക രൂപം ഉണ്ടാക്കിയിട്ട് അത് കൊട്ടി എല്ലാ നാടുകളിലൊക്കെ പോയിട്ട് എന്റെ നാട് തിരുവനന്തപുരത്ത് അരുവിക്കര എന്നൊരു ഗ്രാമത്തിലാണ് എനിക്കവിടെ ഇതുപോലെ ഒരുപാട് നല്ല നല്ല ഉണ്ട് ആ നാട്ടിൽ അതുകൊണ്ടാണ് എനിക്കിതൊക്കെ പറയാൻ സാധിക്കുന്നത് ഈ കരിയില എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ കരിയിലെന്ന് പറയുമ്പോ ഓണക്കളി പനിപ്രാട്ടുകാർ ഞാൻ എന്തായാലും കരിയില അല്ല ഞാൻ പാട്ടും പാട്ടും കൊട്ടും പിന്നെ ഇവരെ പുറകെ മാനേജറായിട്ട് നിക്കലായിരിക്കും എന്റെ അതൊക്കെ തന്നെയാണ് പിന്നെ ഈ സംഭവം ഈ ഓണം ഈ ഓണത്തിനുള്ള ഈ ഇതുപോലെയുള്ള വിസിറ്റ് ഉണ്ടല്ല ഈ ഓണത്തിന് ഓണത്തിൽ എല്ലാവരും വീടുകളിലും പോകുന്നു അതേപോലെ ക്രിസ്മസിൽ നമ്മൾ കരവള് പോണ പോലെ നമ്മളൊക്കെ സുഹൃത്തുക്കളൊക്കെ വീടുകളിലൊക്കെ പോവാൻ പറ്റും അപ്പൊ പണ്ടത്തെ നമ്മളെ എക്സ് ലവറിന്റെ ഒക്കെ വീട്ടിലൊക്കെ നമുക്ക് ഈ ഓണക്കളികളൊക്കെ കളിച്ചുകൊണ്ട് വീട്ടിൽ പോവാൻ പറ്റും പെർഫോമൻസ് കൊറേ ഷോസൊക്കെ കാണിക്കാൻ പറ്റും അതൊക്കെ രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് പിന്നെ ഞാൻ പൊതുവെ അറിയാമല്ലോ എല്ലാ ഓണത്തിനും നമുക്ക് പ്രോഗ്രാംസ് ഉണ്ടാവും അമ്പലങ്ങളിലാണെങ്കിലും ക്ലബുകളിലാണെങ്കിലും നാടകങ്ങളുണ്ടാവും ഈവനിങ് വൈകുന്നേരം ആവുമ്പോഴൊക്കെ തന്നെ നമ്മുടെ നാടക പ്രോഗ്രാംസിനെ പോകുമല്ലോ ഡാൻസും നാടകവും ഉണ്ട് ഓണ സമയത്ത് ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു എനിക്ക് അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറയുന്നത് ഓണത്തിന് പ്രോഗ്രാമുകൾ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് കലാകാരം അല്ല ഓണത്തിന് മാത്രമല്ല ഇവിടുത്തെ എല്ലാ കേരളത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ ആസ്വദിക്കുന്ന എല്ലാ ഫെസ്റ്റിവൽസിനും കലാകാരന്മാർക്ക് വലിയൊരു വഴി ഒരു ഒരു ജീവിത ജീവിത മാർഗ്ഗമുള്ളൊരു ദിവസങ്ങളാണ് ഈ ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും പ്രത്യേകിച്ച് ഓണം ഓണത്തിന് എല്ലാ കലാകാരന്മാർക്കും പലതരത്തിലുള്ള കലാകാരന്മാർ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ പുലിക്കളി ആണെങ്കിലും ഈ തെരുവ് സ്റ്റേജ് നാടകങ്ങളാണെങ്കിലും ഒക്കെ ഓണ സമയത്താണ് എല്ലാവർക്കും തിരക്ക് പിടിച്ച പരിപാടികളായിരിക്കും ഇപ്പൊ അതില്ല പക്ഷേ ഇത്തവണത്തെ നിർത്തിവെച്ചുണ്ടായി നാളായാൽ പോലും നമ്മുടെ എല്ലാവരും പക്ഷെ ആ വേദന നിന്ന് നിന്നുകൊണ്ട് തന്നെ ഇത് ഒരു 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 സൈഡ് നോക്കുമ്പോ ഇതൊരു ആസ്വാദനവും മറ സൈഡിൽ അതൊരു ജീവിതവും കൂടിയാണ് ഒരുപാട് അധികം കലാകാരന്മാരുടെ ജീവിതവും കൂടിയാണ് അപ്പം അത് നമുക്ക് പരിഗണിക്കപ്പെടേണ്ട ഒന്നു തന്നെയാണ് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ ഒത്തിരി നാടക സുഹൃത്തുക്കളാണെങ്കിലും സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ഓണങ്ങൾ ഓണത്തിനൊന്നും പ്രോഗ്രാംസുകളില്ല അപ്പം അവരുടെയൊക്കെ വേദനകളും കൂടെ നമ്മൾ കാണേണ്ടതായിരുന്നു പക്ഷെ സാഹചര്യം കൊണ്ട് പറയാൻ പറ്റും പറഞ്ഞിട്ട് കാര്യമില്ല നാടക കാര്യമില്ലെന്ന് പറയുമ്പോഴാണ് ആളാണ് അതെ ശരിക്കും തെരുവ് നാടകം നാടകങ്ങൾ കളിച്ചുകൊണ്ടാണ് സ്റ്റാർട്ടിങ് അതുപോലെ ഒരു ഒരു കലാകാരന്റെ ഉള്ളിലുണ്ട് ബ്രോ തെരുവ് നാടകങ്ങളുടെ പെർഫോമൻസ് ആ ഓർമ്മകളിലേക്ക് ാണ് തെരുവ് നാടകം മാത്രമല്ല ഞാൻ മെയിൻ ആയിട്ട് എന്റെ വളരെ കുട്ടിക്കാലം തൊട്ട് അമചര് നാടകങ്ങളിലൂടെയാണ് ഞാൻ വന്നത് അപ്പൊ ഒരു സമയത്ത് സ്ട്രീറ്റ് പ്ലേകളുടെ ഒരു വളരെ സജീവമായിട്ട് നിൽക്കുന്നത് നമുക്ക് പറയേണ്ട വിഷയങ്ങളാണെങ്കിലും നമുക്ക് നമുക്ക് എന്താണ് പെർഫോം ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളത് നമുക്ക് സ്ട്രീറ്റിലോട്ട് ഇറങ്ങി പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ഏരിയയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് സ്ട്രീറ്റ് പ്ലേ ഞാൻ ഒത്തിരി സ്ട്രീറ്റ് പ്ലേ ചെയ്തിട്ടുണ്ട് ഇപ്പോഴാണെങ്കിലും പിന്നെ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് അപ്പൊ ഞാൻ സ്ട്രീറ്റ് പ്ലേകൾ ചെയ്യുന്നു ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തെരുവുനാടകം എന്ന് പറയുമ്പോൾ പല ടെൻഷനിൽ പല തിരക്കുകളില് ഓടിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ അവരുടെ എല്ലാവരെയും ശ്രദ്ധ നമ്മളിലേക്ക് കേന്ദ്രീകരിച്ച് അവിടെ പിടിച്ചു നിർത്തി ആ നാടകം തീരുന്നവരെ അവരെ പിടിച്ചു നിർത്തി എൻജോയ്മെന്റ് കൊടുത്ത് അല്ലെങ്കിൽ എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മൾ അതെ അത് വലിയ റിസ്ക് ആണ് എനിക്കുണ്ടായ ഒരു അനുഭവ തമാശയായിട്ടുള്ള അനുഭവം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ശാസ്ത്ര സാഹിത്യ പരിഷരത്തിന്റെ നാടകം ചെയ്യാറുണ്ട് എല്ലാ വർഷവും അപ്പം ഒരു വണ്ടിയിലാണ് ഞങ്ങൾ നാടകം ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇത് ഒരു നാടകം ഒരു 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 മിനിമം ഒരു മൂന്നാല് ദിവസത്തെ പെർഫോമൻസ് കഴിയുമ്പോൾ തന്നെ നമുക്ക് തറവാകും നമ്മൾ പറയും ഇനിയിപ്പോ ഡയലോഗ് പകുതിക്ക് മറക്കൂല ഒരിക്കലും മറക്കൂല പിന്നെ ഇമ്പ്രോസേഷൻ ചെയ്യും ചില സ്ഥലങ്ങളിൽ പോകുമ്പോ നമുക്ക് അവിടെ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് ഭയങ്കര ആകുമ്പോ നമുക്ക് നമ്മൾ കുറച്ചും കൂടെ ഒക്കെ എഫേർട്ട് എടുത്ത് അഭിനയിക്കും അങ്ങനെ ഒരു ദിവസം തിരു ജില്ലയിലാണ് തോന്നുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഒരു നല്ല നാടകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നെയ്യാറ്റിങ്ങര ഭാഗത്ത് അപ്പൊ അത്യാവശ്യം തിരക്കുണ്ട് നല്ല സപ്പോർട്ട് നാടകം തുടങ്ങുന്ന മുമ്പേ തന്നെ ജനങ്ങൾ അങ്ങ് അടിച്ചു കൂടി വലിയ അനൗൺസ്മെന്റ് ചെയ്യുന്ന ആവശ്യം വേണ്ടി വന്നില്ല ഭയങ്കര ക്രൗഡ് അപ്പൊ എൻ്റെ കൂടെ നാടൻ ചെയ്യുന്ന കോ ആക്ടേഴ്സ് ഒക്കെ നല്ല പവർ ഡയലോഗ് ഒക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അപ്പൊ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ കുറച്ച് വയസ്സായിട്ടുള്ള ആളാണ് ഞാൻ നാടകം തുടങ്ങി ഞാൻ എൻ്റെ മകളോട് പറയും മകളെ ഞാൻ അങ്ങ് ദൂരെ പട്ടണത്തിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഞാൻ സ്റ്റേജ് അല്ലല്ലോ അറിയാലോ ഞാൻ അങ്ങ് പോവും പുറത്തോട്ട് പോകും എക്സിറ്റ് ആവും എക്സിറ്റ് ആവുന്ന സമയത്ത് വേറൊരു ക്യാരക്ടർ ഈ ഇതിലേക്ക് എൻട്രി ആവും അപ്പൊ ഇതെല്ലാം എൻട്രിയും എക്സിറ്റും എല്ലാം ആൾക്കാർ ഇടയിൽ നിന്നൊക്കെ തന്നെയാണ് അറിയാമല്ലേ സ്വഭാവം അറിയാ എവിടെന്നാണോ നമുക്ക് എങ്ങനെ നമുക്ക് ചെയ്യാം ഓപ്പൺ സ്റ്റേജ് ആണ് അപ്പൊ ഞാൻ പെട്ടെന്നൊരു ഐഡിയ ഈ ക്യാരക്ടർ സ്റ്റേജിൽ വന്നിട്ട് പെർഫോം ചെയ്യുമ്പോൾ അച്ഛൻ എന്തേലും പറയും അച്ഛൻ പട്ടണത്തിൽ ഇപ്പൊ വരും എന്ന് പറയും അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വരണം എനിക്ക് മര്യാദക്ക് ആൾക്കൂട്ടത്തിന്ന് നടന്ന് സ്റ്റേജിലോട്ട് വന്നാൽ മതി എന്റെ ആ സമയത്തുള്ള തിളപ്പ് കാരണം ഇമ്പ്രോവൈസേഷൻ അല്ലേ ഓരോ സമയം പെർഫോമൻസ് എത്ര ലെവലിൽ കേട്ടാൻ പറ്റുമോ അത്ര ലെവലിൽ കേട്ടാൽ കൈക്ക് വേണ്ടിട്ട് ഞാൻ നോക്കിയപ്പോ അവിടെ കുറച്ച് ദൂരെ ഒരു പ്രൈവറ്റ് ബസ് നിക്കുകയാണ് ഞാൻ ചോദിച്ചാൽ ആ ബസ്സിൽ അങ്ങ് ചാടി കയറിയ ബസ്സിൽ ചാടി കയറി ഞാൻ പറഞ്ഞേട്ടാ ഈ സ്റ്റോപ്പ് അത്തുമ്പോ നിർത്തണു പക്ഷെ പുള്ളി നിർത്തിയില്ല ബസ് ഇങ്ങ് പാസ് ചെയ്ത് ഇങ്ങനെ നാടൻ നടന്നുകൊണ്ടിരിക്കുന്നു ബസ് ബസ് അങ്ങ് പാസ് ചെയ്തു പോയി അപ്പൊ ആൾ സ്റ്റേജ് ക്യാരക്ടർ അന്തി അച്ഛൻ അച്ഛൻ ഒന്ന് ലോങ്ങി എന്തില്ലോങ്ങിക്കൊണ്ട് നിർത്തി പക്ഷെ ഞാൻ വിട്ടില്ല ഞാനും പറഞ്ഞു അല്ലെങ്കിൽ ഇവിടത്തെ പ്രൈവറ്റ് ബസ്സുകാരെല്ലാരും ഇങ്ങനെ എന്താ ഒരു സ്ഥലത്ത് നിർത്തില്ല അവിടുന്നേ പെർഫോം ചെയ്ത് സ്റ്റേജിലോട്ട് അപ്പൊ അങ്ങനെ രസകരമായിട്ട് ചിരി ചിരി രസകരമായിട്ട സംഭവിക്കഴിഞ്ഞാ എനിക്ക് ചിരി നിർത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് ഇപ്പോഴും ആ പ്രോബ്ലം ഉണ്ട് എന്തെങ്കിലും ഒരു തമാശ കിട്ടിക്കഴിഞ്ഞാൽ ചിരി നിർത്താൻ ഭയങ്കര കാലചക്രം എന്ന് പറയുന്ന ഒരു നാടകം ചെയ്യുന്ന സമയത്ത് മഹാഭാരതം പോലത്തെ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണ് രാവണൻ ബാലി സുഗ്രീവൻ അങ്ങനെയുള്ള കുറെ ക്യാരക്ടേഴ്സുള്ള നാടകത്തിൽ ഞാൻ അതിൽ ഷകുനിയാണ് ശകുനി ഇങ്ങനെയൊക്കെ കൈവച്ച് കബഡി ഷകുനി അഗ്നിയാണ് എന്നൊക്കെ പറഞ്ഞ് പെർഫോം ചെയ്തോണ്ട് ചാടി പറഞ്ഞ സ്റ്റേജിലോട്ട് രാത്രി നാടകം നടക്കുകയാണ് ഞാൻ സ്റ്റേജിന്റെ ഒരു സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ ബാലി നീപ്പുണ്ട് ഇപ്പുറത്തെ സൈഡിൽ ഞാൻ നിപ്പുണ്ട് ഷകുനി നിപ്പുണ്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു മേശപ്പുറത്ത് ഇങ്ങനെ തലവെച്ച് ഇങ്ങനെ മയങ്ങി നിപ്പുണ്ട് നാടൻ സ്റ്റേജ് നടന്നോണ്ടിരിക്കാണ് നല്ല ഉറക്കം ഞാൻ നോക്കുമ്പോ ആ സൈഡിൽ നിന്ന് ആള് സ്റ്റേജിലോട്ട് കേറാൻ വേണ്ടി പോവാണ് അടുത്ത ഞാനല്ലേ കേറേണ്ട അപ്പം ഞാനാണ് പറയാൻ പറ്റില്ല പറ്റുള്ളൂ ഞാനാണ് അങ്ങനെ പറഞ്ഞു 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 ഞാൻ ഞാനങ്ങ് സ്റ്റേജിലൂടെ അങ്ങ് ചാടിയങ്ങ് കയറി സത്യം പ്രധാന എന്റെ എൻട്രി അല്ലായിരുന്നു ഞാൻ ഭയങ്കര ഡയലോഗൊക്കെ പറഞ്ഞ് ഞാൻ ചാടി അങ്ങ് കയറി നിന്ന് സ്റ്റേജിൽ നിന്നപ്പോഴാണ് മനസ്സിലായത് എന്റെ എൻട്രി അല്ലെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ നിന്ന് വേറൊരു സാധനം ഇട്ട് തിരിച്ച് വീണ്ടും ഒരു ബന്ധവും ഇല്ലാതെ തിരിച്ചങ്ങ് ആർക്കും ഒന്നും പിടിയിട്ടില്ല അങ്ങനെ കൊറേ രസകരമായിട്ട് സംഭവമുണ്ട് ഇവിടെ ഒറീസില് നാടകം ചെയ്യാൻ വേണ്ടി വേണ്ടിപ്പോ ഞങ്ങൾക്ക് ഒരു ആശുപത് ഒരു ടീം മാനേജർ ഉണ്ടായിരുന്നു പുള്ളി ഒരു ഒരാവശ്യമില്ല ഞങ്ങൾ നാടൻ തുടങ്ങുന്ന പത്ത് മിനിറ്റ് മുമ്പ് മോട്ടിവേറ്റ് ചെയ്യും ഇതിന്റെ ഇത് ഒരാവശ്യമില്ല ഞങ്ങൾക്ക് പക്ഷെ എന്നാലും ഇതേപോലെ നമുക്ക് എനർജി പുള്ളിയുടെ ടെൻഷനാണ് ഞങ്ങളുടെ മാറാനായിട്ട് ഇതേപോലെ പറഞ്ഞിട്ട് സ്റ്റേജിലോട്ട് കയറി കട്ടൻ ഭംഗിയപ്പോ ആൾക്കാർ മുഴുവൻ ചിരി ഞാൻ ചിരിക്കേണ്ട ആവശ്യമില്ല കാര്യം സ്റ്റേജിൽ നടക്കുന്നത് ഓം എന്നുള്ളൊരു ഹമ്മിങ്ങില് കട്ടൻ പൊങ്കുമ്പോ ഭയങ്കര സ്മോക്ക് ഒരു സന്യാസി ഇരുന്ന് ധ്യാനിക്കുന്നു അപ്പൊ ചിരിക്കുന്നതിന്റെ ആവശ്യമില്ല സംഭവം എന്ന് വെച്ചാൽ ഇയാളെ ഈ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഓടിയ സമയത്ത് ഇയാളെ കണ്ണാടി ഊരി വെക്കാൻ മറന്നുപോയി കണ്ണാടി വെച്ച് സന്യാസി ഇരുന്ന് ഓം വിളിച്ച ഓ അപ്പൊ അങ്ങനെ കൊറേ നല്ലതും ഇതൊക്കെ രസകരമാണ് നാടകത്തിനിടയിൽ സംഭവിച്ചിട്ടുള്ള കുറേ രസകര സംഭവിച്ചു ഓണത്തിന് ഒത്തിരി നാടകങ്ങൾ അങ്ങനെ

എന്തെങ്കിലും ഒരു മാറ്റം ചേഞ്ച് കൊണ്ടുവരണം വരണം അടുത്ത് തന്നെ വേറെ രീതിക്ക് ആൾക്കാർ കാണണം എന്നൊരു വാശി ഉണ്ടായിരുന്നു അങ്ങനെയാണ് വെളിപാടിന്റെ പുസ്തകം സിനിമ എനിക്ക് വരികയും ഞാൻ അത് തിരഞ്ഞെടുക്കുകയും അത് ചെയ്യാനായിട്ട് ഞാൻ താല്പര്യം പിന്നെ അറിയാമല്ലോ നമുക്ക് രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് ആശീർവാദ് പ്രൊഡക്ഷനിൽ ലാലേട്ടിനൊപ്പം അതും ലാൽ ജോസാർ കൂട്ടുകെട്ടിലെ ആദ്യ സിനിമ അങ്ങനെ ഭാഗമായി അപ്പൊ അതിലിങ്ങനൊരു പാട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരു പാട്ടുണ്ട് ഒരു കോളേജ് സോങ് വേണം അത് നീ പാടണം പാടി അഭിനയിക്കുന്ന പാട്ടാണെന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് പാടി അഭിനയിച്ച പാട്ടാണ് മലയാള സിനിമയിൽ വന്നിട്ട് ആദ്യമായിട്ട് പാടി അഭിനയിച്ച പാട്ട് ജിമിക്കാൻ ഒരു സോങ് ആണ് അത് ഞാൻ മാക്സിമം എൻജോയ് ചെയ്തു പിന്നെ ഞാൻ അത്യാവശ്യം ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ട് ഉത്സവപ്പറമ്പുകളിലും അല്ലെങ്കിൽ പുറത്ത് പ്രോഗ്രാംസിനൊക്കെ ഡാൻസ് ചെയ്യാറുണ്ടായിരുന്നു അതിന്റെ ഒരു താളത്തിന്റെ പുറത്ത് ഡാൻസ് ചെയ്തു അത് എന്റെ സമയം കൊള്ളാന്നുള്ളതുകൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ പാട്ട് നല്ല പാട്ടായിരുന്നു പാട്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പാട്ട് സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ബസ് കണ്ടക്ടറിൽ നിന്നും സിനിമയിലേക്ക് എത്തി പിന്നീട് ഒരുപാട് ബസ്സുകളൊക്കെ മാറ്റി ബസ് മുതലാളിയൊക്കെ വരെ ആവാനുള്ള പണം സമ്പാദിച്ച അപ്പാൻപ്രായെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ അരുവിക്കരുന്നുണ്ടായിരുന്നു ഓട്ടോ ഓടിച്ചില്ല ഓട്ടോ ഒന്നും പറഞ്ഞു വരുന്നത് ഓട്ടോ ശങ്കറിലേക്കുള്ളവരെ അച്ഛൻ ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് ഓട്ടോ ഓടി പഠിച്ചതൊക്കെ ഈ ഓട്ടോ റിഷ അങ്ങ് ഷൂട്ടിംഗ് ഷൂട്ടിംഗ് സമയത്താണ് ഓട്ടോ ഉള്ള വീട്ടിൽ ഓട്ടോസ് ഉണ്ടാവും പിന്നെ പിന്നെ ഓട്ടോറിക്ഷാല് ഞങ്ങളുടെ നാട്ടിലൊക്കെ കാറ് ആ സമയത്ത് എന്തെങ്കിലും അത്യാവശ്യം കല്യാണമാണെങ്കിലോ അല്ലെങ്കിൽ ഒരു മരണമാണെങ്കിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കേസ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ എമർജൻസി ആയിട്ട് വിളിക്കുന്നത് ഓട്ടോ റിഷേ ഓടിച്ചു ആ ഓട്ടോ റിഷയാണ് അപ്പൊ അതുകൊണ്ട്

അങ്ങനെ ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ ഒരു വെബ് സീരീസ് വരുന്നത് ഓട്ടോ ശങ്കർ എന്ന് പറഞ്ഞ വെബ് സീരീസ് അത് ചെന്നൈയിലെ ഗൗരിശങ്കർ എന്ന് പറയുന്ന ഒരാളുടെ ബയോഗ്രഫി ആയിരുന്നു അപ്പം അത് ആ സമയത്ത് ഈ ഇദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറാണ് അയാളുടെ ലൈഫ് ഓട്ടോ ഡ്രൈവ് ഡ്രൈവിങ്ങിലൂടെ ഓട്ടോ ഓടിച്ച് മാറി 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 പിന്നെ പല പല രീതിയിലേക്ക് വളരുന്ന ഒരു ക്യാരക്ടറാണ് അയാളുടെ ജോലി ഓട്ടോ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു ആദ്യ സമയത്ത് അപ്പം അങ്ങനെ അത് കണക്റ്റായി പിന്നെ എന്റെ നാട്ടിലൊക്കെ ചേട്ടന്മാരൊക്കെ ഓട്ടോ ഓടിക്കണൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് അവരുടെ സ്റ്റൈലും ഓരോ രീതികളും ഓട്ടോറിക്ഷേനെ പൊന്നുമോലെ കൊണ്ടുനടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ അപ്പം അതൊക്കെ റെഫറൻസ് വെച്ച് ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ പിടിച്ച് പിന്നെ ഓൾറെഡി നമ്മുടെ കയ്യിലൊരു ഒരു പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ളൊരു വയലൻസ് നമ്മളതിലുണ്ട് അതൊക്കെ വെച്ചിട്ട് പെർഫോം ചെയ്തു ഓട്ടോ ശങ്കർ ഭയങ്കര എന്റെ കരിയറിൽ ഒരുപക്ഷെ അങ്കമാലി ഡയറിസ് അപ്പാൻറ്റ് ജീവിക്കുന്ന ക്യാരക്ടറിന് ശേഷം എന്റെ കരിയറിൽ ഏറ്റവും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു ക്യാരക്ടറാണ് ഓട്ടോ ശങ്കർ ഞാൻ ഇൻഡസ്ട്രിയിൽ മലയാളം ഇൻഡസ്ട്രീന ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പൊ അനുഭവിച്ചു ഭയങ്കര ആണ് ശരീരം പോലും നോക്കാതെ പല സെറ്റുകളിലും പലരുടെയും ഈ പറഞ്ഞ ഇഡിയ ഇഡിയ വരെ വാങ്ങിയിട്ടുണ്ട് അല്ല അത് ഡെഡി കേറത്തേക്ക് എനിക്കത് ഒരു മേഖലയാണ് ഒന്ന് രണ്ട് ഞാൻ വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എനിക്ക് വേറെ ഒന്നും തന്നെ ചെയ്യേണ്ടി ഞാൻ അങ്ങനെ ഒരു വേറെ ജോലി കളഞ്ഞിട്ട് വന്ന അങ്ങനെ ഒരാളൊന്നും അല്ല ഞാൻ എന്റെ വളരെ കുഞ്ഞുനാള് മുതൽ ഞാൻ ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് അഭിനയമാണ് കലയാണ് അപ്പൊ ഞാൻ അങ്ങനെ സിനിമയിൽ എത്തിയപ്പോൾ എനിക്ക് കിട്ടുന്ന ഇതെന്ന് മാത്രമല്ല ഇപ്പൊ ഈ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ നമ്മൾ ആ ക്യാരക്ടറിന് വേണ്ടി പണിയെടുക്കുക അല്ലെങ്കിൽ ഒരു സിനിമ വരുമ്പോൾ ആ സിനിമയിൽ എല്ലാ പണികളും നമ്മൾ സജീവമായിട്ട് ഓടി നിക്കുക ഇപ്പൊ നമുക്കൊരു സിനിമ ചെയ്യുമ്പോഴേ നമുക്കൊരു ചിലപ്പോൾ ഒരു പ്രോപ്പർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കേണ്ടതാണ് എന്റെ ജോലിയല്ല പക്ഷെ എന്നാൽ കൂടി ആ സീൻ പെട്ടെന്ന് തീരാനായിട്ടും ആ സീൻ നന്നാവാനായിട്ടും ആ പ്രോപ്പർട്ടി നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഞാനൊരു നടനാണ് അപ്പൊ എനിക്ക് എന്റെ ജോലി മാത്രം ചെയ്താൽ മതി എന്നും പറഞ്ഞ് ഞാൻ മാറിയിരിക്കാറില്ല ഇനി നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ചാനലറിയല്ലോ മൈഫിൻ മൈഫിൻ കേരളത്തിലെ ആദ്യത്തെ ബിസിനസ് ചാനലാണ് നമ്മള് എല്ലാ തലങ്ങളുടെയും എല്ലാവർക്കും എല്ലാം എന്തൊക്കെ നമ്മൾ ചെയ്താലും എന്തൊക്കെ എന്റർടൈൻമെന്റ് ചെയ്താലും അതിന്റെ ബാക്ക് സൈഡിൽ ഒരു ബിസിനസ് നടക്കുന്നുണ്ട് അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതിനെ റിവീൽ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ചാനലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ സൈഡിലും ബിസിനസ് ഉണ്ട് അത് ആൾക്കാരിലേക്ക് എത്തിക്കുക എങ്ങനെ പണം സമ്പാദിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത് അതാണ് ഇനി ഫ്യൂച്ചറും അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് ഇപ്പം എല്ലാവരും അവരോട് റവന്യൂ പറയാറില്ല പക്ഷെ എന്നാലും ആദ്യ വാങ്ങിയ പ്രതിഫലത്തെ കുറിച്ചും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നാടകങ്ങൾ ചെയ്യുമ്പോൾ വാങ്ങിച്ച പ്രതിഫലത്തെ കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു വളർച്ചയെ ഉണ്ടായിരുന്നില്ല സാമ്പത്തിക ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ തെരുവു നാടകം കളിക്കണ സമയത്ത് നമുക്ക് സ്ട്രീറ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ കാശ് കളക്ട് ചെയ്ത് നാടകം കഴിയുമ്പോ ഒരാൾ കളക്ട് ചെയ്യും തിരുവനന്തപുരത്ത് മാനവീയം രീതി എന്നൊരു സ്ഥലം ഉണ്ടാ അറിയാലോ അവിടെ എല്ലാ ആഴ്ചയിലും റെഗുലർ ആയിട്ട് എല്ലാ നാടകങ്ങളും ചെയ്യാം അപ്പൊ അവിടെ അന്ന് വരുന്ന നാടക കലാകാരന്മാരും പഴിപോലൊക്കെ കലാകാര കൂട്ടായ്മകളൊക്കെ ഉണ്ട് അവരെല്ലാവരും നമുക്ക് കാശ് തരും അങ്ങനെ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഷെയർ ചെയ്ത് എടുക്കാറുണ്ടായിരുന്നു

ഞാൻ വീണ്ടും ആരെയും വിളിച്ച് കടം ചോദിക്കണം ഞാൻ എന്റെ ട്രൂപ്പാണ് ഞാൻ ഇവർക്ക് എല്ലാവർക്കും കാശ് കൊടുത്തിട്ട് വീണ്ടും ഞാൻ പുറത്തുനിന്ന് കാശ് കടം വാങ്ങിച്ചിട്ട് വേണം വണ്ടിയുടെ പൈസ കൊടുക്കാനായിട്ട് എന്നാലും അത് ഫാഷൻ പൈസ ഇമ്പോർട്ടന്റ് നാടകങ്ങളിൽ നിന്ന് പിന്നീട് സിനിമയിലേക്ക് വരുന്നു ഈ അങ്കമാലി ഡയറീസിലേക്ക് വരുമ്പോൾ പ്രതിഫലം വാങ്ങിയാണോ ചെയ്തത് അങ്കമാലി ഡയറീസിലും നമുക്ക് അങ്ങനെ ഒരു പ്രതിഫലം ഇല്ലായിരുന്നു കാര്യം അങ്കമാലി ഡയറീസ് ആണല്ലോ നമ്മുടെ പ്രതിഫലം സിനിമയാണല്ലോ നമ്മുടെ പ്രതിഫലം ഉത്തരനാഥ് സിനിമ അതിലങ്ങനെയല്ലായിരുന്നു അത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെ ഒരു ജീവിതമാണ് എത്ര നാളത്തെ സ്വപ്നമായിരുന്നു അപ്പൊ അത് ഇല്ല പക്ഷെ നമുക്ക് അതിന് ശേഷം ഇവിടെ വരെ എത്തിയില്ലേ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ കുറെ ബന്ധുക്കളൊക്കെ ഒരു സമയത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഈ നാടകവും കളിച്ച് നടന്നു കഴിഞ്ഞാൽ നീ എങ്ങനെ ജീവിക്കും മുമ്പിലോട്ടുള്ള ജീവിതം എങ്ങനെ പോകും അഭിനയിച്ചാലൊക്കെ എത്ര രൂപ കിട്ടും എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സമയത്ത് അവിടെ നിന്ന് അതേ അഭിനയം ചെയ്ത് നമുക്ക് ദിവസക്കു ദിവസം നമുക്ക് മനമായ ശമ്പളത്തിലേക്ക് മാറിയില്ലേ ഇപ്പൊ ഞാൻ മാത്രമല്ല ഞാനിപ്പോൾ ഒരു അച്ഛനാണ് ഒരു ഭർത്താവാണ് ഒരു മകനാണ് അപ്പൊ ഞാൻ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിക്കുന്ന എല്ലാത്തൊരു ഒരു ഒരു വലിയൊരു കുടുംബം ഞാൻ ചെയ്യുന്ന തൊഴിൽ ഇത് തന്നെയാണ് എൻ്റെ അഭിനയം തന്നെയാണ് ഞാൻ ചെയ്യുന്നത് എന്നാലും ഞാൻ ഇപ്പോഴും പണത്തിന് മാത്രമല്ല ഇമ്പോർട്ടൻറ്റ് പക്ഷെ എന്നാലും പണം ഒരു ഘടകം തന്നെയാണ് ജീവിക്കാൻ പണം വേണം ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ പണം മാത്രമല്ല ഇമ്പോർട്ടൻറ്റ് അതിനപ്പുറം വേറെയും കുറെ കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് പറയുക അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻ്റ് ഒരു കവിതയുണ്ട് നമ്മുടെ കോവിഡ് സമയത്ത് ഇറങ്ങിയ കവിത എനിക്ക് വളരെ ഇഷ്ടമുള്ള കവിത പണമാണ് വലിയതെന്നാരു പറഞ്ഞു പണമല്ല വലുതെന്ന് ലോകമറിഞ്ഞു എന്താണ് പണമാണ് വലിയതെന്നാരു പറഞ്ഞു പണമല്ല വലുതെന്ന് ലോക പവറാണ് വലിയതെന്നാരോ പറഞ്ഞു ഇവയല്ല വലുതെന്ന് നാം കറക്റ്റ് അല്ലേ നമ്മൾ നമ്മളെത്രയൊക്കെ പണം കൂട്ടി വെച്ചെന്ന് പറഞ്ഞാലും നമ്മളെത്രയൊക്കെ സമ്പാദിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ എന്തൊക്കെ എന്ന് പറഞ്ഞാലും ഒരു ഒരൊറ്റ നിമിഷം മതി ഇതെല്ലാം പോവാനായിട്ട് പോകാനായിട്ട് വയനാട് വയനാട് വയനാടിന്റെ ആ ഒരു എല്ലാവരും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതായത് പറ്റുന്ന ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ആർട്ടിസ്റ്റുകൾ ചേർന്നിട്ട് നമ്മളെ കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് അവിടെ കൊണ്ട് കൊടുത്തു നമ്മളെ നാടാണ് നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം ും നമുക്ക് പറ്റൂല അതും നമ്മൾ ചിന്തിക്കണം പിന്നെ ഇത് എന്ത് ആരെ കുറ്റം പറയും നമ്മള് ആരെയും പറയാൻ ഒരു കലാകാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സിനിമാ മേഖല ആയിക്കോട്ടെ നാടോ ആയിക്കോട്ടെ സംബന്ധിച്ച് സാമ്പത്തിക അച്ചടക്കം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ടുണ്ട് സിനിമയിൽ നിന്ന് കിട്ടുന്ന കാശ് എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് എനിക്ക് മറുപടി ഞാൻ ഇതുവരെ ഒന്നും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല എന്നെ കുറിച്ച് അറിയില്ല പക്ഷെ എന്നാ കൂടി എന്റെ ഭാവിയിലുള്ള എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മാസം അന്യമായ രീതിയിൽ ശമ്പളം കൊടുത്തുകൊണ്ടുള്ള ഒരു നാടക കമ്പനി എനിക്ക് രൂപീകരിക്കണം എന്നുള്ളത് എന്റെ വളരെ അല്ലാതെ ബിസിനസ്സിലേക്ക് ഇപ്പൊ ഒരുപാട് പേർക്ക് സിനിമയിലുള്ള ഒരുപാട് പേർക്ക് പല പല അതിനെ കുറിച്ച് അതിൽ ഐഡിയ ഇല്ല സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കേട്ടിട്ടുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ടുണ്ട് സത്യം പറഞ്ഞ് എനിക്ക് അറിയില്ല കേട്ടിട്ടുണ്ട് കേൾക്കാതെ കേട്ടിട്ടുണ്ട് എന്റെ കൊറേ സുഹൃത്തുക്കളൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ ആ ട്രേഡിങ് പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് എന്നോട് ഇതിനിടയ്ക്ക് വെച്ചിട്ട് ആരൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടും ഇതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിംഗ് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യണം ട്രേഡിങ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പഠിച്ചാൽ വളരെ നല്ല കാര്യം തന്നെയാണ് ഒത്തിരി ആൾക്കാർ ഒത്തിരി ഒത്തിരി ആൾക്കാർ അത് ചെയ്ത് മാന്യമായ രീതിയിൽ ജീവിക്കുന്നവരുണ്ടോ അതിനെ കുറിച്ച് അങ്ങനെയുള്ള നല്ല സുഹൃത്തുക്കളും എനിക്കുണ്ട് എനിക്ക് അതിനെ കുറിച്ച് വലിയ ഇല്ല പിന്നെ എനിക്കറിയാ എനിക്കറിയാന്നുള്ള ഏക ഒരു കാര്യം അതിനെ കുറിച്ച് വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പഠിച്ചത് എന്താണ് അതിന്റെ വശങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് ചെയ്താൽ ഒരുപാട് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം പറഞ്ഞാൽ ഇപ്പൊ എടുത്തു പറയേണ്ടത് ജോഷി സാറിനൊപ്പം ആന്റണി ആന്റണി ആന്റണിയിലേക്കുള്ളൊരു അത് അന്യായ ക്യാരക്ടറായിരുന്നു ആ ആയിരുന്നു ആ എന്റിലുന്ന സീനൊക്കെ എറുത്തടിച്ച് അത് എത്ര എത്ര റിസ്ക് ഉണ്ടായിരുന്നു അതെങ്ങനെ എടുത്തത് ഇല്ല അത് എത്ര റിസ്ക് ആണെങ്കിലും ചെയ്തേ വഴക്കും പറഞ്ഞിട്ടുണ്ട് നല്ലത് കണ്ടാൽ അദ്ദേഹം നല്ലതെന്ന് പറയും തെറ്റ് കണ്ടാൽ നമുക്ക് അതുപോലെ ആണല്ലോ നമുക്ക് തെറ്റ് തിരുത്തി നന്നായിട്ട് ചെയ്യാൻ അങ്ങനെയുള്ള ആൾക്കാരെ കൂടെ നമുക്ക് പണിയെടുക്കുമ്പോഴാണ് നമുക്ക് നമ്മളുടെ കുറവുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മൾ ചെയ്തത് ശരിയായില്ല സാറൊക്കെ ഒരു സീൻ പറയുമ്പോൾ സാർ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും ഇങ്ങനെ ഇങ്ങനെയൊക്കെ അതിന്റെ ക്യാരക്ടറിന് ഇത്ര ഇത്ര ഇമോഷൻസ് ഉണ്ട് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും ആ സ്കൂളൊക്കെ അടിപൊളി സ്കൂളാണ് അതുപോലെ തന്നെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഭയങ്കര ഒരു സ്വപ്നമാണ് സണ്ണിയിലെ കാണുക എന്നുള്ളത് അങ്ങനെയാണല്ലോ അങ്ങനെ ഒരു സ്വപ്നം ഒരു യാത്ര സുന്ദരി എന്ന് ഉണ്ടാകും വെബ് സീരീസ് ആണ് മലയാളം വെബ് സീരീസ് ആണ് അപ്പൊ അതൊരു ഹ്യൂമർ രീതിയിൽ പോകുന്ന ഒരു വെബ് സീരീസ് ആണ് അപ്പം ഈ പറഞ്ഞ പോലെ അവരൊരു പക്ഷേ നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് ഒന്ന് പക്ക പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണ് കറക്റ്റ് പഞ്ച്വാലിറ്റി ആണെങ്കിലും കറക്റ്റ് ടൈമിൽ വരിക കറക്റ്റ് പോർഷൻസ് അഭിനയിക്കുക കറക്റ്റ് പോവുക യലോഗ്സ് നേരം ഞാൻ നോക്കി സണ്ണീലിണക്ക് നേരത്തെ ഡയലോഗ് പഠിക്കുക പഠിക്കുകയോഗ് പഠിക്കുന്നു അവര് പ്രൊഫഷണൽ അതായത് ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു ഷൂട്ട് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എത്ര മണിക്കാണ് ഇന്റർവ്യൂ ആ ഇന്റർവ്യൂന് വന്നു കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂ എപ്പോ കഴിയുന്നു അപ്പൊ ഞാൻ പോസ്റ്റർ പഠിക്കാൻ പോയി നമ്മൾ അഭിനയിക്കുന്ന സിനിമ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പെർഫോമൻസ് എത്രയാം എത്രയും ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രയും നമുക്കല്ലേ സന്തോഷം നമ്മളല്ലേ നമുക്കല്ലേ ഗുണം അതുകൊണ്ട് എന്റെ സിനിമകള് ഞാൻ അഭിനയിക്കുന്നത് ഞാനിപ്പോ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമയാണെങ്കിലും ഞാൻ പാർട്ടാവുന്ന സിനിമകളാണെങ്കിലും ആ സിനിമകളെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളും അതിന്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ ഒരുമിച്ച് മുമ്പും നിങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നാടകത്തിന് കിട്ടിയതാണ് മനസ്സിലായി സോങ് ആണ് പടനിലങ്ങളിൽ ഇതിന്റെ എഴുതാൻ കിട്ടി അത് തീരുമാനത്തിന്റെ പാടിയ പാട്ടല്ലേ അതെ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ അങ്ങനൊരു മേഖലയിലും കൂടെ കൈവച്ചു അപ്പാനിക്കുള്ളിൽ ഒരു ഗായകനുണ്ട് എന്നുകൂടി ഗായകനൊന്നുമല്ല ഈ പാട്ടൊക്കെ പാട്ട് പാടുക അല്ലെങ്കിൽ പാട്ട് ഗായകൻ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അത് വളരെ ശാസ്ത്രീയമായിട്ട് പാട്ട് പഠിക്കണം പാട്ട് പഠിക്കാത്ത ആൾക്കാരും പാട്ട് പാടുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരു താളം ഉണ്ടല്ലോ നമ്മുടെ നാടിന്റെ ഒരു താളം ഉണ്ട് പിന്നെ നമ്മൾ വളർന്നു വന്ന ഒരു സാഹചര്യവും കലാ ഫീൽഡിലായതുകൊണ്ട് നമ്മൾ താളം ഉണ്ടല്ലോ നാടകത്തിന്റെ അല്ല കലാമന്ദിരം അവിടത്തേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും ഒരു പാട്ടിന്റെ നമ്മളെ നാട് എന്ന് പറയുന്ന ഒരു ഗ്രാമം ഉണ്ടാവും അവിടെ ഒരു താളം ഉണ്ട് ആ താളം നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമ്മള് പിന്നെ സിംഗർ ആവും ഈ പാട്ട് ഈ പാട്ട് കണ്ട സ്ഥിതിക്ക് ഈ പറഞ്ഞ പോലെ ഓണമാണ് ഓണമൊക്കെ ഒരുപാട് ഓണപ്പാട്ടുകളുണ്ട് ആൽബം സോങ്സ് ഉണ്ട് മലയാളം പാട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു രണ്ടുപേരി ആകാശപ്പൂമടി ചൂടി മുഗിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ വെള്ളാരപ്പൂ മലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമൊടി ചൂടി മുലാരപ്പെട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ പൂനുള്ളിക്കും കമ്പിൽ നിറഞ്ഞു ആലകളിൽ പാലമൃതാലകിട് ചുരന്നു ണവും കുളിരും മാടി വിളിക്കേ കറുമൊഴിയുടെ കവിതകളിൽ കുങ്കുമമേറ്റു കുങ്കുമമേറ്റു വെള്ളാരപ്പൂ മലമേലെ പൊങ്കിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമൂടി ചൂടി മുതലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ മൈഫിൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരായിരം ഓണാശംസകൾ